ഇന്ന് ഫെബ്രുവരി 26 എൽബ എന്ന ചെറുദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ട നെപ്പോളിയൻ ബോണപാർട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുന്നത് 1815 ഫെബ്രുവരി 26നാണ്. യൂറോപ്പിൽ സമാധാനം സ്ഥാപിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത് നെപ്പോളിയനാണ് എന്ന കാരണത്താൽ ഇംഗ്ലണ്ട്, പ്രഷ്യ, റഷ്യ, ഓസ്ട്രിയ എന്നീ സഖ്യരാജ്യങ്ങളുടെ സേനകൾ പാരീസിലെത്തുകയും സ്ഥാനത്യാഗം ചെയ്യാനുള്ള ഉടമ്പടിയിൽ നെപ്പോളിയനെ കൊണ്ട് ഫലമായി ഒപ്പുവെപ്പിക്കുകയും ചെയ്തു. 1814 March 31 അത്. ഉടമ്പടി പ്രകാരം നെപ്പോളിയൻ ഫ്രാൻസിന്റെ അധികാരസ്ഥാനം ഒഴിഞ്ഞ് 12,000 ആളുകൾ മാത്രം അധിവസിക്കുന്ന എൽബ എന്ന കൊച്ചു ദ്വീപിലേക്ക് നാടുകടക്കേണ്ടി വന്നു. ഒരു വർഷത്തിന് ശേഷം 1815 ഫെബ്രുവരിയിലാണ് അദ്ദേഹത്തിന് അവിടെ നിന്ന് പുറത്തു കടക്കാൻ കഴിഞ്ഞത്. എൽബയിൽ നിന്ന് രക്ഷപ്പെട്ട് 20 March ഒരു ചെറു സൈന്യത്തോടൊപ്പം ഫ്രാൻസിലെത്തിയ നെപ്പോളിയൻ പാരീസിൽ പ്രവേശിച്ചു. അപ്പോഴത്തെ ഭരണാധികാരിയായിരുന്ന ലൂയി 18 ജീവരക്ഷാർത്ഥം ഒളിവിൽ പോയി. അങ്ങനെ നെപ്പോളിയൻ വീണ്ടും ചക്രവർത്തിയായി. നെപ്പോളിയന്റെ യുദ്ധസന്നാഹങ്ങൾക്കെതിരായി വിജയം വരെ പൊരുതാൻ ബ്രിട്ടനും യൂറോപ്യൻ രാജ്യങ്ങളും കൈകോർത്തു. വാട്ടർലൂവിൽ വച്ച് ബ്രിട്ടീഷ് സേനയും ഫ്രഞ്ച് സൈന്യവും തമ്മിൽ നടന്ന അതിഘോരമായ യുദ്ധത്തിൽ നെപ്പോളിയന്റെ നേതൃത്വത്തിലുള്ള ഫ്രഞ്ച് സൈന്യം പരാജയപ്പെട്ടു. ജൂലൈ 8 ലൂയി 18 വീണ്ടും സിംഹാസനത്തിൽ അവരോധിക്കപ്പെട്ടതോടെ നെപ്പോളിയൻ യുഗത്തിന് അവസാനമായി. പൊതുവായി ഉപയോഗിക്കാവുന്ന ആദ്യത്തെ ഇന്റർനെറ്റ് അധിഷ്ഠിത വെബ് ബ്രൗസറായ വേൾഡ് വൈഡ് വെബ് പൊതുജനങ്ങൾക്കായി അവതരിപ്പിക്കപ്പെടുന്നത് ഒരു ഫെബ്രുവരി 26 1991. യൂറോപ്യൻ ഓർഗനൈസേഷൻ ഫോർ ന്യൂക്ലിയർ റിസർച്ചിലെ കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റ് ആയിരുന്ന ടീം ബെർണേഴ്സ് ലീ ആണ് ബ്രൗസറിന്റെ സൃഷ്ടാവ്. 1989 അദ്ദേഹം ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ഉപയോഗിച്ച് ഒരു കമ്പ്യൂട്ടറിനെ സെർവറുമായി ബന്ധിപ്പിക്കുന്നതിൽ വിജയിച്ചത്. തുടർന്ന് അദ്ദേഹം തന്നെ വികസിപ്പിച്ച HTML എന്ന കമ്പ്യൂട്ടർ ഭാഷയാണ് വേൾഡ് വൈഡ് വെബ് എന്ന ബ്രൗസറിന്റെ കണ്ടെത്തലിലേക്ക് നയിച്ചത്. 1991 ആളുകൾക്ക് ഉപയോഗിക്കാവുന്ന ഒരേ ഒരു ബ്രൗസർ വേൾഡ് വൈഡ് വെബ് ആയിരുന്നു. 1994 ഈ ബ്രൗസറിന്റെ പേര് നെക്സസ് എന്നാക്കി മാറ്റി. ഓസ്കാർ വേദിയിൽ ചരിത്രം രചിച്ച് ദ ആർട്ടിസ്റ്റ് എന്ന ചിത്രം 5 അക്കാദമി അവാർഡുകൾ സ്വന്തമാക്കിയത് 2012 ഫെബ്രുവരി 26 മൈക്കിൾ ഹാസ്നെ വിഷ്യസ് സംവിധാനം ചെയ്ത സിനിമ ഓസ്കാറിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ ആദ്യത്തെ ഫ്രഞ്ച് ചിത്രവും 1929 ആദ്യത്തെ അക്കാദമി അവാർഡിന് ശേഷം ഈ വിഭാഗത്തിൽ വിജയിച്ച ആദ്യത്തെ നിശബ്ദ സിനിമയുമാണ്. മികച്ച സിനിമ, സംവിധാനം, നടൻ, വസ്ത്രാലങ്കാരം, ഒറിജിനൽ സ്കോർ എന്നീ വിഭാഗങ്ങളിലാണ് ചിത്രം അവാർഡുകൾ സ്വന്തമാക്കിയത്. 2011 റിലീസായതെങ്കിലും 1927 1932 ഇടയിലുള്ള കാലഘട്ടത്തെ കാണിക്കുന്ന സിനിമയായതിനാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് രീതിയിൽ നിശബ്ദ ചിത്രമായാണ് ദി ആർട്ടിസ്റ്റ് പ്രേക്ഷകരിലേക്ക് എത്തിയത്.